പിള്ളേർ സ്കൂളിൽ പോയല്ലോ, പിന്നെ ആരെ ഈ നേരത്ത്? ഈ സമയത്ത് വേറെ വല്ല പിള്ളേരെ വളയ്ക്കുവായിരുന്നെങ്കിൽ എനിക്കിപ്പൊ കെട്ടി രണ്ട് പിള്ളേരായേനെ. ഓ എന്റെ ജീനി, പിന്നെ ജുണണ്ണ സുഖല്ലേടി? ഞാൻ കൊറേ ആയി ജുണണ്ണെ വിളിച്ചിട്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം പറ? പിള്ളേരൊക്കെ എന്തിയേ, കാണുന്നില്ലല്ലോ അവരെ. ഓ രണ്ടെണ്ണം കൂടെ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇന്ന് ഏതോനിട്ട് പണി കൊടുക്കാനാണ് പോയേക്കുന്നത്. എല്ലാ ദിവസവും എന്തേലൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കാതെ അമ്മമാര് സ്കൂളിൽ നിന്ന് വരത്തില്ല. പിള്ളേരല്ലേ ഇവിടെ വിട്ടുകളാ. നമ്മളെ അഭിപ്രായത്തിൽ ഒട്ടും മോശമല്ലായിരുന്നല്ലോ. നമ്മൾ കാട്ടിക്കുട്ടിയതൊക്കെ ഓർത്ത ഇവന്മാരെന്തുവാ? ഒന്നുമല്ല. ഓ അതൊക്കെ ഓർക്കുമ്പോഴാ ഇപ്പോഴും ചിരി വരുവ. അതൊക്കെ ഒരു കാലം. ആ ആടി, എന്നാ ചിനി ഞാൻ അവിടെ ഇറങ്ങുവാ കേട്ടോ. നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ രാവിലെ ഇങ്ങ് പോകുന്നത്. നാളെ നീയും പിള്ളേരെല്ലാം കൂടെ വീട്ടിലോട്ട് വാ. പിന്നെ ജോണാട്ടനെ കൂടെ വിളിക്കണേ, കുറേ ആയി അങ്ങനെ കണ്ടിട്ട്. എന്നാ ശരിയടി, ഞാൻ ഇറങ്ങുവാ കേട്ടോ. ആടി ഞാൻ എത്തിയേക്കാം. നാളെ ശനിയാഴ്ച എൻ്റെ പിള്ളേർക്ക് ക്ലാസ്സും ഇല്ലല്ലോ, ഞാൻ വന്നേക്കാം. പിന്നെ പുസ്തകപ്പുഴ വരുമില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ വിളിക്കാം, വരുവാനേ വരട്ടെ. ആടി എന്നാ ശരി, ഞാൻ ഇറങ്ങുക. ഡാ പട്ടി, നീ എൻ്റെ സ്റ്റോറി എടുക്കുക. അല്ലട അമ്മാരത്തല, നിനക്ക് അറിയത്തില്ല ഈ വി ആരാന്ന്. എന്റെ തലതിർച്ച സഹോദരന്മാരെല്ലാം എത്തിയോ? അല്ല കൂട്ടത്തിൽ ഒരാളും ഉണ്ടല്ലോ, അതെന്തിയേ? ആഹാ എന്റെ കൂക്കിക്കുട്ടൻ വന്നോ? എന്റെ കൂക്കിക്കുട്ടനെ ചേച്ചി ബനാനാ മിൽക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. പോയി ഫ്രഷ് ആയിട്ട് വന്ന് കുടിച്ചോട്ടോ. ആ ശരി കുക്കി. അല്ല ഇന്ന് സാറുമാര് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? രണ്ടും വന്നപ്പോ തൊട്ട് അനങ്ങാതിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചാൽ എന്റെ കർത്താവേ, ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. നിനക്കൊക്കെ എന്തിന്റെ കുഴപ്പാ? നിന്നൊക്കെ ഞാൻ പഠിക്കാനായിട്ടാ സ്കൂളിൽ വിട്ടേക്കുന്നത്, അല്ലാതെ തല്ലാൻ വേണ്ടിയൊന്നുമല്ല. നീയൊക്കെ എന്തുമാണ് ഈ കാട്ടി കൂട്ടുന്നേ? ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിന്റെ ഒക്കെ അപ്പനെ വിളിച്ചോണ്ട് പൊക്കണം. ഈ ആ തരത്തില്ല കേട്ടല്ലോ പറഞ്ഞ്. പിന്നെ രണ്ട് റൂമിൽ പൊക്കോ, ഇന്ന് ഒരു തുള്ളി വെള്ളം കണ്ടിന് തരത്തില്ല. ശരി ലക്ഷ്മി ഏട്ടാ, ഞാൻ പോവാ. നാളെ പോണ്ടേ, ഞാൻ ഇറങ്ങാ പോവാ. ഗുഡ് നൈറ്റ്.
വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഇനി അവൾ വരത്തില്ലയോ? ആ ചിലപ്പോ അവളായിരിക്കും, എന്തായാലും പോയി നോക്കാം. ആ നീ വന്നോ, നീ എന്താ ലേറ്റ് ആയേ? ഞാൻ ഓർത്തു ഇനി നീ വരത്തില്ലായിരിക്കും. എന്റെ പൊന്ന് ഗോപ, ഈ കുരുത്തങ്കട്ടങ്ങളൊക്കെ ഒന്ന് നേരത്തെ ഇറങ്ങണ്ടായോ? എന്താ താമസം അറിയോ എല്ലാത്തിനും? ഞാൻ സുഖമായിട്ടായിരിക്കുന്നെ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെ? ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? അയ്യോ നല്ല രസമാ ക്ലാസ്. പിന്നെ ഡോറയോട് ഉള്ളോണ്ട് അടിപൊളിയാണ്. സമയം പോകുന്ന അറിയത്തേയില്ല. ഡോറയോ? ആരുടെ കുക്കിയത്? ഏതവളാണ് അത്? അതില്ലേ ജീനി ചേച്ചി, അത് അവൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ച, ഒരു തടിച്ചി. തടിച്ചു ഡോറ, ഞങ്ങളെല്ലാം തടിച്ചു ഡോറയെന്ന് അവളെ വിളിക്കുന്നത്. വീട് ജീനി, അവൻ കൊച്ചല്ലേ. പിന്നെ ജൂണാട്ടം വന്നില്ലേ? അല്ല, പറഞ്ഞ പോലെ അങ്ങേരെവിടെ? ഞങ്ങളോട് വന്നതാന്നല്ലോ. എടാ കുക്കി, നീ കണ്ടോ? അയ്യോ ആരും പേടിക്കണ്ട, ഞാനുണ്ട്. ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിയിടാൻ പോയതാ. ജൂണേട്ടാ, എത്ര നാളായി കണ്ടിട്ട്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ആ ഹോബി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നിനക്കോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ ജൂണേട്ടാ, എനിക്കിങ്ങനെ എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ പിന്നെ ഹോബ, നീ ഇനി ഇവിടെ തന്നെയാണോ അതോ തിരിച്ച് നീ ദുബായിക്ക് പോകുന്നുണ്ടോ? നീ അല്ല ചേച്ചി, ചേച്ചി നിന്നെ ദുബായിലോട്ട് പോയേ. ചേച്ചി ഇവിടെ നാട്ടിലല്ലേ എന്റെ ചേച്ചിയുടെ പഠിച്ചോണ്ടിരുന്നേ, പിന്നെ നിന്നെ ചേച്ചി ദുബായിലോട്ട് പോയേ? അത് കുക്കി, അവള് പഠിക്കാൻ വേണ്ടി പോയതല്ലേ. പിന്നെ നിങ്ങള് പുറത്തു പോയി കളിക്കുകയെല്ലാം ചെയ്, ഞങ്ങള് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം കേട്ടോ. ചെല്ലു നിങ്ങള്. അതെ വാട കുക്കി, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം, ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ബാ. എടാ പൊട്ടാ, നമ്മൾ അവിടെ നിന്ന് അവരൊട്ടും പറയത്തില്ല, കാരണം നമ്മളിൽ നിന്ന് അവരെന്തോ മറക്കുന്നുണ്ട്, അതെനിക്കറിയണം. ഞാനിപ്പോൾ നിന്നെയൊക്കെ കൊണ്ടുവന്നേ, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് പരിശോധിക്കാം, ഇവിടുന്ന് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയാലോ. അതൊക്കെ ഉണ്ട്, നീ ഇപ്പൊ ഞങ്ങളോട് വാ. എടാ ഹോബ, ഞാനൊരു കാര്യം പറയട്ടെ. എടാ ഇത്രയും വർഷം നീ അവിടെ ദുബായിലൊറ്റയ്ക്ക് താമസിച്ചില്ലേ, ഇനി എന്തിനാ? നിനക്കിനി ഇവിടെ താമസിച്ചൂടെ, ഇവിടെ ആകുമ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ? എടി നിനക്കും അറിയാമെന്നല്ലേ എല്ലാ കാര്യങ്ങളും. എനിക്കിവിടെ പറ്റില്ലടി, ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം ഞാൻ ഇല്ലാണ്ടാകുക. ഇപ്പൊ പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ തോന്നിയണ്ട വന്നത്. എനിക്ക് പറ്റില്ലടി ഇവിടെ, ഞാൻ തിരിച്ചു പോകുക. എടാ നിന്റെ സിറ്റുവേഷൻ മനസ്സിലാവാനിട്ടല്ല, പക്ഷേ ഇതിപ്പോൾ എത്ര വർഷമായി ദുബായിലൊറ്റയ്ക്ക് നീ. എടാ അതും കൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ആകുമ്പോൾ കൂട്ടിന് ഞങ്ങളെങ്കിലും ഇല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. നീ പേരൻസിനെ ആരും വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. നിനക്ക് ഇവിടെ നിന്നൂടെടാ, ഇനി എത്ര നാളായി നീ അവിടെ ഒറ്റയ്ക്ക് താമസിക്കാനാ? അതെ ഹോബ, ജീനി പറഞ്ഞതിലും കാര്യമുണ്ട്, എത്ര നാളെന്ന് വെച്ചാൽ ഇനി അവിടെ താമസിക്കാം. നീ പഴയതൊന്നും മറന്നിട്ടില്ല, അതും കൊണ്ടാ നീ ഇവിടെ നിൽക്കാത്തതെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി എത്ര നാളെന്ന് വെച്ചാ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? ചുരട്ടാ, നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് പറ്റില്ല ഇവിടെ. ഇവിടെ നിൽക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് വീണ്ടും ഓർമ്മ വരുവാണ്, എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സാധിക്കില്ല. എനിക്ക് കഴിയില്ല ചുണേട്ടാ, അതും കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. എടാ എല്ലാം മറന്നേ പറ്റും, അല്ലാതെ എല്ലാം പഴയതുപോലെ ആക്കാൻ നമ്മളെയും കൊണ്ട് പറ്റില്ല. നീ മറക്കുകയല്ല, അതേ എനിക്ക് പറയാനുള്ളൂ. എടാ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഈ ഓർമ്മകളൊന്നും എന്നെ വിട്ടു പോകുന്നില്ല. ഈ ജീവിതകാലം മുഴുവൻ ഈ ഓർമ്മകൾ എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതം അല്ലല്ലോ ഇങ്ങനെയാണ്, ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ കൂടെ ഒന്ന് വേണമെന്ന് ആശിച്ചതൊക്കെ എന്നെ നിന്ന് പോയിട്ടേ ഉള്ളൂ.
പക്ഷെ ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇതും അതുപോലെ എനിക്ക് നഷ്ടമാകുമെന്ന്. എന്തായാലും നീ പെട്ടെന്നൊന്നും പോകാൻ നിൽക്കണ്ട. കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാം. ഇല്ലടാ, നോക്കുക. പക്ഷേ നമ്മുടെ ഹോബചേച്ചിയായിട്ട് ഇയാൾക്ക് എന്താ ബന്ധം? ഈ ഫോട്ടോ കണ്ടില്ലേ? അപ്പോ ഇതിനർത്ഥം ഇവർ തമ്മിൽ എന്തോ നല്ല അടുത്ത ബന്ധം ഉണ്ടെന്ന്. പക്ഷേ എങ്ങനെ അറിയാൻ പറ്റുന്ന ഇതൊക്കെ? എന്നാ ഹോബ, ഞങ്ങൾ അവിടെ ഇറങ്ങാം. കുറെ സമയമായില്ലേ? നീ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വാട്ടോ. എന്നാ ശരി. ആടി, ഞാൻ വരാം ഇടയ്ക്കൊക്കെ. പിന്നെ എന്നാ ശരി. എന്നാ ബൈ. ചുനേട്ടാ, ഹോബയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടം വരുക. അവക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എപ്പോഴും? നമുക്കെന്ത് ചെയ്യാൻ പറ്റും ചീനി? എല്ലാം വിധിയാണ്. അങ്ങനെ കരുതി സമാധാനിക്കാനേ നമുക്കും പറ്റൂ. എന്ത് വിധി? എന്ത് കാര്യത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നേ? ഞങ്ങൾക്ക് അറിയണം. എന്ത് കാര്യം? അതിന് ഞങ്ങളും സംസാരിച്ചില്ലല്ലോ. എന്ത് കാര്യം? ഒരു കാര്യമില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും സംസാരിക്കുന്ന പുറത്തുനിന്ന് ഒളിഞ്ഞേക്കരുതെന്ന്? നിങ്ങളത് നിർത്തിയെന്നല്ലേ പറഞ്ഞു? എന്നിട്ട് പിന്നെയും തുടങ്ങിയല്ലേ? നിങ്ങൾ എന്നോട് കള്ളം പറയാറായല്ലേ? ഞങ്ങൾ ഇതുവഴി പോയപ്പോ കേട്ടതാ, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ വിഷയം മാറ്റണമെന്ന് നോക്കണ്ട, ഞങ്ങൾക്കറിയണം. ഞങ്ങൾ ഇന്ന് ഹോബേച്ചിലെ വീട്ടിൽ പോയപ്പോ ആ ഫോട്ടോ കണ്ടു. അതാരാ ഞങ്ങൾക്കറിയണം. പറ ഫോട്ടോയോ? ഏത് ഫോട്ടോ? എന്ത് ബന്ധം? ഒരു ബന്ധമില്ല. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാതെ പോകാൻ നോക്ക്. പോയി വല്ലതും പഠിക്കുപോ. സത്യം പറ ചീനേച്ചി, അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമില്ലേ? ചേച്ചി ഇത് പറഞ്ഞില്ലേ ഞങ്ങൾ ഇത് ഹോബേച്ചോട് ചോദിക്കും. നോക്കിക്കോ. ഏയ് വേണ്ട, ഇതൊന്നും നിങ്ങൾ അവരോട് ചോദിക്കരുത്. ശരി, ഞങ്ങൾ ചോദിക്കില്ല. പക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയണം. ചേച്ചി ഞങ്ങളോട് ഇത് പറയണം. ചീനി, ഇവരിനി അവളോട് പോയി ചോദിക്കുന്നേക്കാൾ നല്ലത് നീ പറയുന്നതല്ല. നീ ഇവരോട് കാര്യം പറ. ഞാൻ എല്ലാം പറയാം. പക്ഷേ ഇത് നിങ്ങൾ അവളോട് ചോദിക്കില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇത് പറയും. ഞാൻ പറയാം. ഞാനും ഹോബയും തമ്മിൽ ചെറുപ്പം മുതലേ ഫ്രണ്ട്സായിരുന്നു. അതായത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം. ഇപ്പം നിങ്ങൾ കാണുന്ന ഹോബി അല്ലായിരുന്നു അവൾ. ഞാനവളെ ആദ്യം കണ്ടത് എൻ്റെ ക്ലാസ്സിൽ വെച്ചായിരുന്നു. ഞാൻ കാണുമ്പോൾ അവൾ ആരോടും മിണ്ടാതെ ഒരു സൈഡിൽ മാറിയിരിക്കുമായിരുന്നു. ഞാനാണ് അങ്ങോട്ട് ചെന്ന് അവളോട് മിണ്ടി. ഞാൻ മിണ്ടിയിട്ടും എന്നോട് അവൾ അതിങ്ങനെ സംസാരിക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളുടെ മനസ്സിൽ എന്തോ നല്ല രീതിക്ക് വിഷമമുണ്ടെന്ന്. പിന്നെ അതറിയാനുള്ള പുറപ്പാടിലായിരുന്നു ഞാൻ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അന്നാണ് അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറയുന്നത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് അടുക്കുകയായിരുന്നു. ഒരിക്കലും പിരിയാനാവാത്ത വിധം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ ലൈഫ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷനും കിട്ടി. അന്ന് ഞങ്ങളുടെ കോളേജിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതം മാറി മറന്നത് അന്നാന്ന് വേണേ പറയാം. എൻ്റെ ചീനി ഒന്ന് പാടി പോകാം.
എത്ര നേരമായി ആ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നേ. വാ പോകാം, സമയം ഒരുപാടായി. ഫസ്റ്റ് ഡേ തന്നെ എന്തിനാ ലേറ്റ് ആക്കുന്നേ? വാ. എന്റെ ഹോബി പുതിയ കോളേജ്, പുതിയ പിള്ളേര്. അപ്പൊ ഞാൻ നല്ല ഗ്ലാമറായിട്ട് വേണ്ടേ പോവാന്? ആരെയൊക്കെ ശ്രദ്ധിച്ചാലോ? അപ്പൊ ജീനി, ഇപ്പൊ തന്നെ ആവശ്യത്തിന് കൂടുതൽ ആമ്പിളാർ നിന്റെ പുറകെ നടപ്പുണ്ട്. പിന്നെ എന്തിനാടി ഇനിയും? എടി, ഇവന്മാരെ ഇങ്ങനെ പുറകെ നടത്തിക്കാൻ നല്ല സുഖമാണ്. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. ഓ, നീ എന്തേലും കാണിച്ചോട്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. അതാ നല്ലത്. എന്നാ ബാ പോകാം. അളിയ, എന്താ പരിപാടി? രാവിലെ കോളേജിന്റെ ഗേറ്റിൽ വന്നിരിക്കുന്നേ. എന്തേ, ജൂനിയർ പെമ്പിളാരെ വായി നോക്കാനാ? എപ്പോഴാടാ നീ കണ്ടിട്ടുള്ളേ ഞങ്ങൾ ഏതിലും പെമ്പിളാരെ വായി നോക്കുന്നേ? എന്റെ പൊന്നു ജൂണെ, ഞാനൊരു തമാശ പറഞ്ഞ. അല്ല, നീയൊക്കെ എന്താ പതിവില്ലാതെ ഇവിടെ നിൽക്കുന്നേ? ചുമ്മാ നിന്നാടാ ഇവിടെ, അല്ലാതെ വേറൊന്നുമില്ല. ആണോ? പിന്നെ എടാ, ഈ വർഷമെങ്കിലും ഏതേലും അവളുമാരെ നീയൊക്കെ വളയ്ക്കുവോ? ഏ, കാണാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക. എടാ, ഞങ്ങൾക്ക് സ്പാർക്ക് തോന്നുന്ന നല്ല പെമ്പിള്ളാർ വരുവാണെങ്കിൽ ഞങ്ങൾ നോക്കും, അല്ലെങ്കിൽ എല്ലാ വർഷം പോലെ നോക്കത്തില്ല അത്ര തന്നെ. ഓ ഇവന്മാർ. ഡാ, അങ്ങോട്ട് നോക്കിയേ. എങ്ങോട്ടാടാ? എടാ, ആ ഗേറ്റിൽ നിന്ന് അങ്ങോട്ട് നോക്ക്, അത് കണ്ടോ? അങ്ങോട്ട് നോക്കടാ.